ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് അമേസിങ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്ന, അതായത് നമുക്ക് ബാത്റൂമുകളുടെ, അതായത് വീട്ടിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ബാത്റൂം ഫിറ്റിങ്സുകളും മൊത്തം ഡീറ്റെയിൽസും വാഷ് ബേസിനൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ കാണുന്ന പോലെ തന്നെ ഇത് ഒരു ടേബിൾ ടോപ്പാണ്, ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് വരുന്നത്. അതിൻ്റെ സെറ്റ് ഫുള്ളായിട്ടാണ് വരുന്നത്. MRP കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അത് MRP ചെറിയ രീതിയിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം നമുക്കിത് ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് ടാപ്പ്, അതുപോലെ തന്നെ വാഷ് ബേസൺ, അതിൻ്റെ കൗണ്ടർ ടോപ്പ്, അതിൻ്റെ അടിയിലിരിക്കുന്ന പീസ്, സിംഗിൾ പീസ്, പിന്നെ അതിൻ്റെ ടേബിളും കാര്യങ്ങളെല്ലാം ഒന്നിച്ചായിട്ടാണ് വരുന്നത്. ഇനി അതല്ല, സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകൾ വരുന്ന വാഷ് ബേസിനുകളുണ്ട്, നമുക്ക് അതൊന്നും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓരോന്നും നമുക്കിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടേബിളിൻ്റെ മുകളിൽ വയ്ക്കുന്ന ടേബിൾ ടോപ്പ് മോഡലുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഏരിയകൾ, ചെറിയൊരു പോർഷൻ ഏരിയകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഷ് ബേസിനാണ്. ചെറിയ ഏരിയ, ചെറിയ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോർണറിൽ കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സൈഡിലാണ് ടാപ്പ് വരുന്നത്. അതിൻ്റെ MRP ഞാൻ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് MRP നിങ്ങൾക്ക് കാണാം. അതായത് പിന്നെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഈ ഷേപ്പ് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അമേസിങ് പ്രൊഡക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്നത്. അതായത് ഒരു മാർബിളിൻ്റെ ടച്ച് വരുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സാണ് കാണിച്ചിരിക്കുന്നത്. അത് കമ്പനി സിംബോളൻ്റെ കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത്. സിംബോളൻ്റെ തന്നെ എല്ലാ പ്രൊഡക്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ പിന്നെ അമേസിങ് മോഡൽ, അതായത് ഇത് കണ്ടോ, നിങ്ങൾക്കറിയാൻ പറ്റും ടേബിളിൻ്റെ മുകളിലാണ് ഇത് വെക്കേണ്ടത്. അതായത് നമ്മൾ കോമൺ വാഷ് ബേസിനൊക്കെ ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ബാത്റൂമിൻ്റെ അകത്ത് ടേബിൾ ടോപ്പ് വരാറുണ്ട്. ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ റൂമുകളിൽ ടേബിൾ ടോപ്പ് വെച്ചതിന് ശേഷം അവിടെ ഉപയോഗിക്കാവുന്ന രീതിയിലും നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് നമുക്ക് പണ്ടത്തെ രീതിയിലുള്ള ഒരു നൊസ്റ്റാൾജിക് എഫക്റ്റ് വരുന്ന മോഡലാണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ ടേബിൾ ടോപ്പ്. ഇത് ഒരു അമേസിങ് മോഡലാണ്. ഒരു ജസ്റ്റ് ഒരു പൂവിൻ്റെ മൊട്ടിൻ്റെ രീതി എങ്ങനെയാണോ അതുപോലെ തന്നെ വരുന്ന ഒരു അമേസിങ് മോഡലായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ കടയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ MRP ജസ്റ്റ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അതിനേക്കാൾ കുറച്ച് എന്തായാലും നിങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എമൗണ്ട് കാര്യങ്ങളൊക്കെ മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇതും അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ ടോപ്പ് വേണ്ടി കോമൺ വാഷ് ബേസിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഗ്രാനൈറ്റ് ഉള്ള ഏരിയകളിൽ ഗ്രാനൈറ്റ് ഇട്ട് ടേബിളാക്കി നമ്മൾ കൺവെർട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ വാഷ് ബേസിനുകളെല്ലാം വയ്ക്കുന്നത്. ഇത് സിംബോളിൻ്റെ മോഡൽസാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. സിംബോൾസ്, അതുപോലെ തന്നെ സെറ, അതുപോലെ ലാമിറ്റ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് പീസുകളുടെ മാത്രമാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പരിചയപ്പെടാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് സെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ അത്യാവശ്യം മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ കാണുന്ന രീതിയിൽ മനസ്സിലാക്കുക, ഒരു വൈറ്റ് അല്ല, ഒരു അമേസിങ് ടച്ച് വരുന്ന രീതിയിലുള്ള കളറാണ് വരുന്നത്. ഒരു ചെറിയൊരു ഗ്രേ ടച്ച് വരുന്ന രീതിയിലാണ്. അതും സിംബോളിൻ്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. MRP നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതും ഇതുപോലെ തന്നെ ടേബിളിൽ വരുന്നതാണ്, ടേബിളിൽ ഉറപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് കൂടുതലും കോമൺ വാഷ് ബേസിനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബാത്റൂമിൽ, ചെറിയൊരു ബാത്റൂമാണെങ്കിൽ കോർണറിൽ കൊടുക്കാൻ പറ്റുന്ന വാഷ് ബേസിനുകളാണ് ഈ കാണിക്കുന്നത്. കോർണറിൽ ഒരു 10 ഇഞ്ച് വരാവുന്ന രീതിയിലുള്ള കോർണറിൽ വയ്ക്കാവുന്ന വാഷ് ബേസിനുകളാണ്. എന്നാൽ മോഡൽ ഒട്ടും തന്നെ പിന്നോട്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അമേസിങ് മോഡൽ തന്നെയാണെങ്കിൽ പറയാം. നമുക്ക് ചെറിയ വാഷ് ബേസിനാണെങ്കിൽ കൂടിയും അതിൻ്റെ മോഡൽ കീപ്പ് ചെയ്യണതിൽ കമ്പനി നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു കോർണറിൽ, അതായത് സ്ക്വയർ കോർണറിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാഷ് ബേസിന് ഒരു 10 ഇഞ്ച് വരാവുന്ന രീതിയിൽ ഫിഷർ ചെയ്ത് ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള കോർണറിൽ വരുന്ന ഫിഷറിൽ ചെയ്ത് വരാവുന്ന രീതിയിലുള്ള വാഷ് ബേസിനുകളാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് കോമണിൽ ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന പീസുകളാണ്. കാരണം ഒരു അമേസിങ് പ്രൊഡക്ട്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡിസൈനിങ്ങിൽ എനിക്ക് തോന്നുന്നു ഒന്ന് കടത്തി വിട്ടിരിക്കുന്നു, മറ്റ് കമ്പനികളെ ഒന്ന് കടത്തി വിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് നോക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ കാണുന്നത് അതിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ ഏതാണോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം, സ്ക്വയറാണോ, സിലിണ്ടറിക്കലാണോ, ഓവൽ ഷേപ്പാണോ, റൗണ്ട് ഷേപ്പാണോ, ഏതാണോ മോഡൽ വേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് പോകാൻ സാധിക്കും. കാരണം അത്രയും മോഡൽസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. മിക്ക സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റാത്തൊരു ഒരു ശേഖരം തന്നെ വേണമെങ്കിൽ ഞാനിവിടെ കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇത് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ കണ്ടോ, ഇതൊരു ജസ്റ്റ്
അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയകളിൽ നമ്മൾ കോമൺ ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ടേബിൾ ടോപ്പായിട്ട് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടെങ്കിൽ ഒരു 18 ഐറ്റം ആയിരിക്കും. ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഡിസൈനിങ് തന്നെ കൊടുത്തിരിക്കുന്നു, ഡിസൈനിങ്ങിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ഇതൊരു അമേസിങ് മോഡലിൽ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം സൈഡ് കണ്ടോ നിങ്ങൾ, അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നോക്കി ജസ്റ്റ് നിങ്ങളെ തൊട്ട് കാണിച്ചാൽ ഞാൻ ക്യാമറ എത്രത്തോളം ക്യാമറയിൽ എത്രത്തോളം അതതിൻ്റെ ഫീലിംഗ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് എന്നാലും നിങ്ങളെ കാണിച്ചു തരാം. അതതിൻ്റെ കോർണറിൽ കൊടുത്തിരിക്കുന്ന ആ ജസ്റ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ചെറിയ ഏരിയ എന്ന് പറയുന്നത് ചെറിയ കുഴികളുള്ള പോലെ ചെറിയൊരു പരുവരുത്തി ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അത് അമേസിങ് പ്രൊഡക്ട്സ് എന്ന രീതിയിൽ തന്നെ ഒരു നൊസ്റ്റാൾജിക് എഫക്റ്റ് വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ടേബിൾ ടോപ്പ് വരുന്നത്, ടേബിൾ ടോപ്പ് കണ്ടോ, ഈ ഹൈറ്റ് വരുന്നുണ്ട്, ടേബിളിൽ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പരിചയപ്പെടുന്നതും സിംബോള തന്നെയാണ്. സിംബോളൻ്റെ തന്നെ മോഡൽസ് ആണ് ഈ പരിചയപ്പെടുന്നത്. കൂടുതലും സിംബോളൽസ് ആണ് ഇവിടെ കൂടുതലും മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഏത് മോഡൽസ് നമുക്ക് കിട്ടും അതിൽ തന്നെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സിംബോളസിനാണ്. സിംബോളസ് എനിക്ക് തോന്നുന്നു ഒത്തിരി നല്ല രീതിയിൽ തന്നെ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ മോഡലിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന കമ്പനിയാണെന്ന് തോന്നുന്നു. കാരണം അമേസിങ് പ്രൊഡക്ഷൻ രീതിയിൽ തന്നെ അതിൻ്റെ ആ ഡിസൈനിങ് നമ്മൾ കാണുമ്പോൾ തന്നെ ആ എന്ന് പറയുന്ന ഹായ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പ്രൊഡക്ട്സുകളും എനിക്ക് തോന്നുന്നത് ഏത് പ്രൊഡക്ട്സ് എടുത്ത് നോക്കിയാലും നമ്മൾ നിങ്ങൾ നോക്കി ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ആ ഡിസൈനിങ് തന്നെ നോക്കി നമ്മൾ കാണുമ്പോൾ തന്നെ ആ കൊള്ളാം എന്ന് പറയുന്ന രീതിയിലുള്ള ഡിസൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതിൻ്റെ MRP നിങ്ങൾക്ക് കാണുന്നു ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടാപ്പുകൾ, മിക്സഡ് ടാപ്പുകൾ, ഷവർ കോക്കുകൾ, അതുപോലെ ഏത് പ്രൊഡക്ട്സും, അതായത് പിന്നെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നമ്മളോട് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡിയോ സെറ്റപ്പ് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടൈലുകളും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ബാത്റൂമുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്ലംബിംഗ് മെറ്റീരിയലും നമുക്കിവിടെ ഒരു ഡിസ്പ്ലേ യൂണിറ്റും ഉണ്ട്. ഈ ഡിസ്പ്ലേ യൂണിറ്റ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിനും കണ്ടോ, ഇതൊരു ഒരു ടേബിൾ ടോപ്പ് തന്നെ. ടേബിൾ ടോപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്, ടേബിളിൽ ഇറക്കി വയ്ക്കുന്ന മോഡലാണ്. അതായത് നമ്മുടെ പണ്ടത്തെ വാഷ് ബേസിൻ അല്ലെന്ന് പറയാൻ പറ്റില്ല, ടേബിളിൽ ചെയ്തതിന് ശേഷം ടേബിളിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കുന്നു. അപ്പോൾ ടേബിളിന് ഒട്ടും തന്നെ പ്രൊജക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള വാഷ് ബേസിനാണ് ആ നേരത്തെ കണ്ടത്. ഇത് ടേബിൾ ടോപ്പ് തന്നെ വന്നിരിക്കുന്നു. എന്നാൽ ഒരുപാട് ഓവറായിട്ടുള്ള കനം കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏതൊക്കെ മോഡൽസിനെ കുറിച്ചാണ് ഡീറ്റെയിൽസ് അറിയണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ലൊരു ശേഖരം ഇവിടെ ഉണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. കാരണം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ലൈക്കും ഷെയർ അനുസരിച്ചിട്ടാണ് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നു, ഇതുപോലുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും അതുതന്നെ ഇതിനുള്ള ഷോപ്പുകൾ, അതുപോലെ തന്നെ പുതിയ പുതിയ മോഡൽസിൻ്റെ പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തണമെങ്കിൽ യൂട്യൂബിൽ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യാവുന്ന രീതിയിൽ, ബിസിനസ് ബൂസ്റ്റപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കോൺടാക്ട് ചെയ്യാൻ ലിങ്ക് കാര്യങ്ങൾ ലിങ്ക് സോറി കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.